പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കുട്ടിയുടെ കാര്യത്തിലുള്ള തൻ്റെ കൺസേൺ വ്യക്തമാക്കുന്നതിനായി മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് നന്ദ. ഇതേ തുടർന്ന് പിങ്കിയെ ചെന്ന് കാണുന്ന നന്ദ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട വിധത്തിലുള്ള ബുക്ക് നൽകുന്നതിനായി ശ്രമിക്കുന്നുവെങ്കിലും അതൊന്നും തനിക്ക് വേണ്ട എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് പിങ്കി. മാത്രവുമല്ല, പ്രഗ്നൻ്റായ അവസരം മുതലെടുക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുന്നു. തനിക്ക് ഹഗ് വേണമെന്ന് വ്യക്തമാക്കുന്ന പിങ്കി ഗൗതമിനോട് ഹഗ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ഇതെല്ലാം കുട്ടിക്ക് വേണ്ടിയാണ് താൻ ചോദിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഗൗതമാകട്ടെ അതിന് തയ്യാറാകുന്നുമില്ല. ഇത് കാണുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നന്ദയെ. ഇതോടെ നന്ദ ഉറപ്പിച്ചിരിക്കുകയാണ് ഇതെല്ലാം അവളുടെ മുതലെടുപ്പാണ് എന്നുള്ള കാര്യം. പക്ഷേ ഇപ്പോൾ തനിക്ക് ഒന്നും തന്നെ ഈ കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചടിയാകുന്നു നന്ദയ്ക്ക്. ഇതേ സമയമാകട്ടെ പിങ്കി ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയും എങ്ങനെയെങ്കിലും ഗൗതമിനെ തൻ്റെ പരിധിയിൽ ആക്കണം എന്ന് കണക്കുകൂട്ടുകയും ചെയ്യുന്നു. ഇതിനിടയിൽ തിരികെ ഓഫീസിൽ നിന്ന് ഗൗതം വന്നതിനെ തുടർന്ന് പിങ്കിയുടെ മാറ്റത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതിനായി തയ്യാറായിക്കൊണ്ട് നന്ദ വരികയാണ്. തനിക്ക് അവളുടെ കാര്യത്തിൽ നല്ല പേടിയുണ്ട് എന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അവൾ ചിന്തിക്കുക എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് അവൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് പറയുന്ന ഗൗതം താൻ ഒരിക്കലും നന്ദയെ കൈവിടുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ നന്ദയെയാണ്. നന്ദയെ ഉപേക്ഷിച്ചുകൊണ്ട് എവിടേക്കും പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്നത്. മാത്രവുമല്ല, നന്ദയെ ഡിവോഴ്സ് ചെയ്യും എന്നുള്ള തോന്നൽ ഉണ്ട് എങ്കിൽ അത് മാറ്റിവെക്കുന്നതാണ് നന്ദയ്ക്ക് നല്ലത്. ഒരിക്കലും നന്ദയെ ഉപേക്ഷിക്കാൻ തനിക്ക് സാധിക്കുകയുമില്ല. പിങ്കിയുടെ കാര്യത്തിൽ ഇപ്പോൾ കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അവളുടെ വയറ്റിലാണ് നമ്മളുടെ കുഞ്ഞ് ഇപ്പോൾ വളരുന്നത് എന്നത് തന്നെയാണ് കാരണം. പക്ഷേ അത് അവളോടുള്ള പ്രണയമായി തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. അവൾ പ്രസവിച്ച കുഞ്ഞിനെ നമുക്ക് നൽകുകയാണ് എങ്കിൽ പുതിയൊരു ജീവിതമാണ് നമുക്ക് കൈവരാൻ പോകുന്നത്. ആ ജീവിതത്തിന് വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത്. നന്ദയും ഞാനും ആ കുഞ്ഞും അടങ്ങുന്ന കൊച്ചു കുടുംബം, അതാണ് തൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് അവിടേക്ക് കടന്നു വരുന്ന പിങ്കി കേൾക്കാൻ ഇടയാകുന്നു. ഇതോടെ ഒരു തിരിച്ചടി എന്തായാലും കൊടുക്കണം എന്നും യവന്റെ ആഗ്രഹം പൊളിക്കണം എന്നും പിങ്കി തീരുമാനം എടുത്തിരിക്കുകയാണ്. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.